ചർച്ചകളിലും വിവാദങ്ങളിലും ഇടയ്ക്കിടെ ഉയർന്നു കേൾക്കുന്ന പേരാണ് ജോസ് കെ മാണി. ഇപ്പോൾ തൻ്റെ പാലായിലെ തോൽവിയിൽ വിശദീകരണവുമായിട്ടാണ് ജോസ് കെ മാണി രംഗത്ത് വന്നിട്ടുള്ളത്. യു ഡി എഫ് വിട്ട് എൽ ഡി എഫിൽ ചേക്കേറിയത് മുതൽ തന്നെ പാർട്ടി സംഘടനാ സംവിധാനത്തിൽ അടിമുടി മാറ്റം വരുത്താൻ കേരള കോൺഗ്രസ് എം തീരുമാനിച്ചിരുന്നത്രേ. പാർട്ടിയുടെ 58-ാം ജന്മദിനത്തോടനുബന്ധിച്ച് ആ തീരുമാനങ്ങൾ പ്രാവർത്തിക തലത്തിലേക്ക് എത്തുകയാണ്. പാർട്ടിയിൽ സി പി എം മാതൃകയിൽ സെക്രട്ടേറിയറ്റ് എന്ന പേരിൽ പുതിയ സമിതി ഇന്നു മുതൽ നിലവിൽ വരും. പാർട്ടിയുടെ ഉന്നത സമിതികളായ ഹൈപവർ കമ്മിറ്റിക്കും സ്റ്റിയറിംഗ് കമ്മിറ്റിക്കും താഴെയായിരിക്കും 131-അംഗ സെക്രട്ടേറിയറ്റ്. ഇന്ന് നടക്കുന്ന സംസ്ഥാന സമിതിയിൽ സെക്രട്ടേറിയറ്റ് അംഗങ്ങളെ തെരഞ്ഞെടുക്കും. അതേസമയം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ ഒരു കേഡർ പാർട്ടിയാക്കുവാനുള്ള ശ്രമങ്ങളിലായതിനാലാണ് പൊതുപരിപാടികളിലെ തൻ്റെ സാന്നിധ്യം കുറഞ്ഞതെന്നാണ് ജോസ് കെ മാണി വിശദീകരിക്കുന്നത്. പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു തൻ്റെ ഈ ഒരു വിശദീകരണം. കേരള കോൺഗ്രസ് എം മുന്നണിയിലേക്ക് വന്നതോടെയാണ് എൽ ഡി എഫ് സർക്കാരിൻ്റെ തുടർച്ചയെക്കുറിച്ചുള്ള പ്രചാരണം ആരംഭിച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇതുവരെ ജയിച്ചിട്ടില്ലാത്ത കോട്ടയം, ഇടുക്കി തുടങ്ങിയിടങ്ങളിൽ എൽ ഡി എഫിന് മുന്നേറ്റമുണ്ടാക്കാൻ സാധിച്ചു. ഇപ്പോൾ കോട്ടയം ജില്ലയിലെ 70% പഞ്ചായത്തുകളും എൽ ഡി എഫിൻ്റെ കൈകളിലാണ്. ജില്ലയിലാകെയുള്ള 11 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 10 എണ്ണവും എൽ ഡി എഫ് ഭരിക്കുന്നുവെന്നും അഭിമുഖത്തിൽ ജോസ് കെ മാണി വ്യക്തമാക്കുന്നു. എൽ ഡി എഫിൻ്റെ ഭാഗമായി ഞങ്ങൾ എല്ലാ ജില്ലകളിലും മത്സരിച്ചു. യു ഡി എഫിലായിരിക്കുമ്പോൾ ഒരിക്കലും സംഭവിക്കാത്ത കാര്യമാണത്. എൽ ഡി എഫിലേക്ക് പോവുക എന്നുള്ളത് കൂട്ടായ തീരുമാനമായിരുന്നു. അതേസമയം മുന്നണി മാറ്റം എന്നുള്ളത് അത്ര എളുപ്പമായിരുന്നില്ല. രാഷ്ട്രീയ നിലപാടിൽ ഈ മാറ്റത്തെക്കുറിച്ച് അനുയായികളെ ബോധ്യപ്പെടുത്താൻ ഞങ്ങൾ കഠിനമായി പരിശ്രമിച്ചു. മുന്നണി മാറ്റം കഴിഞ്ഞ് 45 ദിവസത്തിനുള്ളിലാണ് തെരഞ്ഞെടുപ്പ് വരുന്നത്. എന്നാൽ ഞങ്ങൾക്ക് രാഷ്ട്രീയ സാഹചര്യം അണികളെ വ്യക്തമായി ബോധ്യപ്പെടുത്താൻ സാധിച്ചു. എൽ ഡി എഫിൽ ചേരുവാനുള്ള തീരുമാനം ശരിയായിരുന്നുവെന്ന് തുടർച്ചയായ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ തെളിയിച്ചു. ഞങ്ങൾ യു ഡി എഫ് വിട്ടതല്ല, മറിച്ച് യു ഡി എഫിൽ നിന്ന് ഞങ്ങളെ അപമാനിച്ച് പുറത്താക്കിയതാണെന്ന് ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നതെന്നും ജോസ് കെ മാണി പറയുന്നു. കേരള കോൺഗ്രസ് എൽ ഡി എഫിലേക്ക് വരികയും 12 സീറ്റിൽ മത്സരിച്ച പാർട്ടിക്ക് 5 സീറ്റുകൾ ലഭിക്കുകയും ചെയ്തു. എന്നാൽ മുന്നണിയെയും പാർട്ടിയും സംബന്ധിച്ച് ഏറ്റവും വലിയ തിരിച്ചടിയായത് പാലായിലെ തോൽവിയായിരുന്നു. പാലായിലെ തോൽവിക്ക് പല കാരണങ്ങളുണ്ടെന്നാണ് ജോസ് കെ മാണി അഭിമുഖത്തിൽ ചൂണ്ടിക്കാട്ടുന്നത്.